السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിശ്വാസി സഹോദരങ്ങളെ, ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായ മാലിക് ഇബ്നു ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ മസ്ലക്കിൻ്റെ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. വർത്തമാന കാലഘട്ടത്ത് കഴിഞ്ഞ കാലങ്ങൾക്ക് വിപരീതമായി കൊണ്ട് നമ്മുടെ ക്ലാസ്സുകളും വിദ്യാലയങ്ങളും അതുപോലത്തെ പ്രവർത്തനങ്ങളും എല്ലാം ഓൺലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വലിയൊരു വ്യത്യാസം വന്നത് നമ്മെപ്പോലത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ശാരീരികമായി ഫിസിക്കലായി നമ്മൾ പാഠശാലയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാർത്ഥികളുമായി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലേക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നത് വലിയ എളുപ്പമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഇത്തരം പരിപാടികളെല്ലാം ഓൺലൈനിലോട്ട് മാറുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ വലിയ രീതിയിലുള്ള പരിമിതികൾ നമുക്ക് അനുഭവപ്പെടും. എന്നാൽ നമ്മുടെ കഴിവ് എന്നുള്ളത്, നമ്മുടെ മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ ഒരു കഴിവ് എന്നുള്ളത് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട്, ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് അതാത് കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർത്താതെ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ട പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവരുടെ പഠനത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ സമാജം, കലാ സാഹിത്യ മേഖലയിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതിനാണ് നമ്മുടെ സ്ഥാപനത്തിൽ പോയുള്ള വിദ്യാഭ്യാസവും അതെല്ലാം, അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ ഒരു കരുത്ത് എന്നുള്ളത്. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ ഇന്ന് പല രീതിയിൽ പല സ്ഥാനങ്ങളിലെത്തിയ പലരെയും നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. അവരെല്ലാം എത്തിയത് ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചിട്ടാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്ത് തന്നെയായാലും നമ്മുടെ വിദ്യാർത്ഥി സംഘടന മനുഷ്യൻ എന്നും ഏതൊരു പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്തുകൊണ്ട് അതാത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മുടെ മസ്ലക്കിൻ്റെ പ്രവർത്തനം, വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ കോളേജുകളിൽ മുന്നേയുള്ള വിദ്യാർത്ഥി സംഘടനകളെക്കാൾ ഉഷാറായിക്കൊണ്ട് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദഅവതി അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.